ഞാൻ ബാക്കി പറഞ്ഞ കുറെ പറഞ്ഞു. നമ്മള് ഈ ഒരു മണിക്ക് എന്ത് പ്രസംഗിക്കും? والآخرة خير ما بقى. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أن تمسك بسنة عند فساد أمتي فلواجب من الشهيد وكما قال قال رسول الله صلى الله عليه وسلم إتهم بهمان وسلم الله സാദാത്യങ്ങളും എൻ്റെ ബന്ധുക്കളുമായ ബഹുമാനപ്പെട്ട സുനിൽ ലാബിദീൻ തങ്ങൾ, അതുപോലെ കില്ലൂർ മുദരിസ് ഖുതീബ് മല്ലമായ ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സയ്യിദന്മാരെ, ഇവിടെയുള്ള ആലിമീങ്ങളെ, വിശിഷ്യ കാവിൽപ്പെട്ട ഹസ്രത്ത് അവറുകളെ, ഇവിടെ സന്നിഹിതരായ എല്ലാ മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, ദീർഘമായ ഒരു സംസാരം ഈ സമയത്ത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും പ്രസിഡന്റും മുദരിസ് തങ്ങളും കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തി ചെയ്യുകയാണ്. വളരെ പ്രധാനമായി ഇപ്പൊ സാന്ദർഭികമായി പറയേണ്ടുന്ന കാര്യങ്ങളാണ് ലുക്മാൻ ഹക്കീം സഖാഫി അയാളെ പ്രസംഗത്തിൽ ഇവിടെ ഉണർത്തി. അയാളത് പ്രസംഗ ശൈലിയിൽ അയാൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നോ ഇല്ലയോ എങ്കിലും കുറച്ചുകൂടി സമാധാനത്തിൽ പ്രസംഗ ശൈലിയിൽ അല്ലാതെ ക്ലാസിന്റെ ശൈലിയിൽ നിങ്ങളെ ഞാൻ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യുന്ന വിഷയം ഒന്ന് രണ്ട് മാസത്തോളമായി കേരളത്തിലും കർണാടകത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പൗരത്വ ബില്ല്. അത് രണ്ട് നിലക്ക് അനുഗ്രഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, വിഘടിച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങളെല്ലാം ഒത്തൊരുമിക്കാനുള്ള ഒരു ചാൻസ് നമ്മുടെ പ്രധാനമന്ത്രി മോദി ഉണ്ടാക്കി തന്നു എന്ന്, അതിനെ അയാളെ ഞാൻ അനുമോദിക്കുന്നു. രണ്ടാമത്, അള്ളാഹുവിനോടുള്ള പേടി മുസ്ലിമീങ്ങൾക്ക് കുറഞ്ഞപ്പോൾ മോദിയെ കൊണ്ടുള്ളൊരു ഭയം നമ്മുടെ കൽബിലേക്ക് അള്ളാഹു നൽകുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഏറ്റവും കാതലായ ഭാഗം. കാരണം അള്ളാഹു, അള്ളാഹു ഞാനും പേടിക്കുന്നു, നമ്മൾ പേടിക്കുന്ന നമ്മളിങ്ങനെ വിശ്വസിക്കും. ഞാൻ അള്ളാഹു പേടിക്കുന്നു പേടിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ പേടി, ഈ ഖൗഫ്, ഭയം എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴാണ് എല്ലാവർക്കും പറഞ്ഞത്. രാത്രി ഉറക്കലും കിനാവ് കാണുന്നത് മോഡിനെയാണ്, അമിത്ഷാനെയാണ്, എൻ്റെ കാറ് പോയിപ്പോയോ, എൻ്റെ നാട് പോയിപ്പോയോ, എന്നെ ഏതൊരു കപ്പലിൽ കയറ്റി ഇങ്ങനെ എന്തെല്ലോ ബേജാറ്. ഞാൻ ഇന്ദ്രക്ക് കോഴിക്കോട് ഉസാബറയുണ്ട്, ഞാൻ ഇറങ്ങുമ്പോൾ കുറച്ച് മൊയ്താമറോട് ഞാൻ പറഞ്ഞു, അവിടെ ഞങ്ങൾ തമാശ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഖലീൽ തങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് തങ്ങന്മാർക്ക് പേടിയില്ല, സയ്യിദന്മാർക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഹദറമൂത്തിന് യമന്റെ ഭാഗത്തൊക്കെ വന്നു വരാം. അതുകൊണ്ട് നൂഹ് നബി ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു കപ്പൽ ഞങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഞങ്ങളൊക്കെ അതിൽ കയറിയ വളരെ അടുത്താണ്, മസ്കത്തിൽ പോയാൽ മസ്കത്തിന് ഒരു ബോർഡർ യമന, വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. അല്ല, അതുവരെ പേടിച്ചിന് എന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള വന്നു, അത് ഏതായാലും നമുക്ക് ഈമാൻ കുറവായത് കൊണ്ടാണ് അള്ളാഹു കാത്തു രക്ഷിക്കേണ്ടത്. ഈമാനുള്ള വ്യക്തികൾക്കുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്ന ഒരു മണിക്കൂർ അയാളുടെ പ്രസംഗത്തിൽ പറഞ്ഞത് മുഴുവൻ അതാണ്. ഈമാൻ
ലോകത്ത് ആര് ഏത് തന്നെ ഉണ്ടായാലും നമ്മള് പ്രത്യേകമാണ്. അഥവാ മുസ്ലിം, അത് അള്ളാഹുവിന്റെ മതം അനുസരിച്ച് അള്ളാഹ് പൊരുത്തപ്പെട്ട ദീനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ നമ്മൾ പ്രത്യേകം. അതുകൊണ്ടാണല്ലോ എല്ലാവരും അകത്ത് കയറ്റുകയും മുസ്ലിമീങ്ങളെ മാത്രം ഒഴിവാക്കുകയും ചെയ്യുക. അൽഹംദുലില്ലാ, അതിലും സന്തോഷം തന്നെ. കാരണം മുസ്ലിമീങ്ങളെ വേറെ ഒന്ന് കരുതിയല്ലോ അള്ളാഹു തങ്ങളെ പറഞ്ഞല്ലോ, ഞാൻ തൃപ്തിപ്പെടുന്ന ദീനിസ്ലാം അത് ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങളാണ്. നമുക്കൊരു ഭയവുമില്ല എന്റെ പ്രിയമുള്ള സുഹൃത്ത്. ഞാൻ അതാണ് നമ്മളിൽ 10% ഇവിടെ വിശ്വസിക്കുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് വിശ്വാസം നമുക്കുള്ളത് ആഖിറത്തിനോടാണ്. നബിയേ, ആഖിറമാണ് ഖൈറ്, അത് ശാശ്വതവുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലുള്ള ഉണർത്തുന്നു. എന്ന് പറഞ്ഞാൽ ദുനിയാവല്ല ഖൈറ്, ആഖിറമാണ്. ദുനിയാവ് ശാശ്വതമല്ല, ആഖിറം ശാശ്വതമാണ് എന്ന് വരുമ്പോ തന്നെ നേരെ അക്സ്, നേരെ ഓപ്പോസിറ്റ്, ദുനിയാവ് ഖൈറല്ല, ദുനിയാവ് ശാശ്വതവുമല്ല. ആ ശാശ്വതം അല്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അത് ഇവിടെ നിലനിൽപ്പില്ല, മനുഷ്യന് നിലനിൽപ്പില്ല, ഈ ലോകത്തിന് നിലനിൽപ്പില്ല. അപ്പൊ ദുനിയാവിന് നശ്വരമുണ്ട്, അതാണ് ഖിയാം എന്ന ഉറപ്പല്ല. നമ്മൾ ഈമാനല്ല, ഖിയാം നമ്മളതാ. നമ്മുടെ നശ്വരം എന്താണ്? നമ്മുടെ മരണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ മരണം നമ്മുടെ ഖിയാം എന്നാളാണ്. നമ്മൾ മരിച്ചാ പിന്നെ ഖിയാം എന്നാൾ കാണാൻ നമ്മളുണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ നമ്മളൊക്കെ മരിക്കുന്നവരാണ്. ഈ ലോകാവസാനം ഖിയാം എന്നാൾ കൊണ്ട് തരിപ്പണമായി നശിക്കും. അത് അബക്ക ശാശ്വതമാണ്. ഈ വിശ്വാസമുള്ള ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ല. ആഹറം നശിക്കലില്ല. അവിടെ നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ തന്നെയാണ്, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. നരകമാണെങ്കിൽ നരകം തന്നെയാണ്. അവിടെ സന്തോഷമാണ്, സുഖമാണ്, ആരോഗ്യമാണ്, സൗന്ദര്യമാണ്, എല്ലാം എല്ലാം അവിടെ ഉണ്ട്. അത് കാലകാലമുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ നമുക്കൊരു പേടിയില്ല, നമുക്കൊരു ഭയമില്ല. നമുക്കുള്ളത് പഠിച്ചവനെ എപ്പോഴാണ് നന്നായി മരിക്കുക എന്നല്ല, മാത്രവുമല്ല പഠിച്ചവനും ഞങ്ങളുടെ മരണം ശുഹദാദിന്റെ മരണത്തിൽ നീ പെടുത്തണേ റബ്ബേ എന്ന് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യും. പിന്നെന്താണ് നമുക്ക് പേടി? ഇങ്ങനെ സംസാരം കേൾക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. കുറെ പറഞ്ഞാൽ ദൂരം പോകും. ഇപ്പൊ ഇവിടുന്ന് കേട്ടു ശുഹദാക്കന്മാരെ ചരിത്രം, കേട്ടു സയ്യിദു ഷുഹദ ഹംസ റളിയല്ലാഹുവിന്റെ സംഭവം നിങ്ങൾ കേട്ടു. കഷ്ണം കഷ്ണമായവർ കരൾ വിലയിച്ച ഈമാനാണ്, ദീനിന് വേണ്ടിയാണ്. എന്നാൽ ആ പേര് കേട്ട് റളിയല്ലാഹു എന്ന് പറയാൻ അല്ലാതെ അത് ഉൾക്കൊള്ളാൻ നാം തയ്യാറുണ്ടോ? എന്റെ പ്രിയമുള്ള യുവാക്കളെ, ബഹുമാനപ്പെട്ട ജാഫർ ബിൻ അബി താലിബ്, എന്റെ യുവാക്കളെ, എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, മഹാനായ ഹംസത്ത് റളിയല്ലാഹു ആദ്യ വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായി സമ്പർക്കത്തിന് ഏർപ്പെടുമ്പോൾ ഹബീബായ ബിന്ദങ്ങൾ പരിശുദ്ധ മസ്ജിദ് നബിയിൽ നിന്ന് വിളിക്കുന്നു, യുദ്ധത്തിന് പോകുന്നു, ഷഹീദാകും. എങ്കിൽ ആ നമ്മുടെ മുൻഗാമികളെ നമ്മൾ ഓർക്കുന്നവരാകണം. എന്ത് യാതന വേണമെങ്കിലും സഹിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ഭയം എന്നുള്ള നമ്മുടെ കൽബിൽ ഉണ്ടായിക്കൂടാ. എന്ത് ഭയം? ഏതാ മരിക്കാൻ മരിക്കണം? അതൊന്നും ഇല്ല, അള്ളാഹു കാക്കട്ടെ. എന്തെല്ലാം നിലക്കില്ല, മാറാവ്യാധികളായ പകർച്ചവ്യാധികളായ രോഗം വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ കാണുന്നു നാളെ ആസ്പത്രിയിലാണ്, മറ്റൊന്ന് മരിച്ചു എന്ന് കേൾക്കും. പിന്നെ നമ്മൾ എന്തിനെ പേടിക്കണം?
നമുക്കെന്താണ് ആ കാര്യത്തിൽ ഭയം? അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടവരല്ല. നല്ല നിലക്ക് ജീവിക്കുക. നമ്മൾ ഈ പ്രസവിച്ച നമ്മുടെ സ്വദേശത്തിൽ വെച്ച് തന്നെ നമ്മൾ മരിക്കും. ഈ മണ്ണ് നമ്മുടെ മണ്ണാണ്, അതിന് സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നമ്മൾ വാട്സപ്പിൽ എടുത്ത് ഇങ്ങനെ ചീത്ത പറയാം, മറ്റവർക്ക് ചൂടാക്കാം. നമ്മ എന്ന് കിട്ടുന്ന പ്രസംഗങ്ങൾ പറഞ്ഞ് അങ്ങനെ വർഗീയത അധികരിപ്പിക്കുക, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെ ഏത് പ്രതിസന്ധി വരുമ്പോഴും അതിനെ വിവേകം കൊണ്ട് നേരിടണം. വികാരം കൊണ്ട് ഉണ്ടാകാൻ പാടില്ല, വികാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വളരെയധികം വിവേകം. അപ്പൊ നമുക്ക് എന്താ തങ്ങളെ വിവേകം? അതോ അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പണ്ഡിത സംഘടനകളും പണ്ഡിതന്മാരുടെ സാധാരണ നേതൃത്വം നമുക്കുണ്ട്, രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുക്കുണ്ട്, ബുദ്ധിമാന്മാരുടെ നേതൃത്വം മുക്കുണ്ട്. അവൻ ആലോചിച്ചെടുക്കുന്ന തീരുമാനം നമ്മൾ നടപ്പിലാക്കണം, അതിന് നമ്മൾ സന്നദ്ധരാകണം. അതാണ് ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ സമ്മേളനങ്ങളും പ്രതിഷേധ സത്യാഗ്രഹങ്ങളും എല്ലാം അതാണ്. അത് വളരെ നീതിയുള്ളതാണ്. എന്തുകൊണ്ട്? ഏറ്റവും വലിയ ശക്തന്മാരായ ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കാതെ രാഷ്ട്രം എന്നാണ് പറയുന്നത് ബ്രിട്ടീഷ്. ഒരു ഭാഗത്ത് സൂര്യാസ്തമിക്കും, മറ്റൊരു ഭാഗത്ത് അത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായിരുന്നു ബ്രിട്ടൻ. ആ ബ്രിട്ടീഷിന്റെ കയ്യിലുണ്ടായ ഇന്ത്യ മോചിപ്പിച്ചത് സത്യാഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. വാളില്ല, വടിയില്ല, അക്രമില്ല, ബോംബില്ല, ഒന്നുമില്ല. സത്യാഗ്രഹം കൊണ്ടും പ്രതിഷേധങ്ങളും കൊണ്ടുമാണെങ്കിൽ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭരണഘടനകളിൽ നിന്നുകൊണ്ട് ആ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അതിന് ലെവലേശം എതിരാവാത നിലക്ക് നിയമപരമായുള്ള പ്രതിഷേധങ്ങൾ അത് നമ്മൾ നടത്തുക, ക്ഷമിക്കുക, ഭയപ്പെടാതിരിക്കുക. അല്ലാഹുവിലേക്ക് തവക്കലാക്കുക. തവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബുഹു. വല്ലവരും അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചാൽ അവനിക്ക് അല്ലാഹു മതി എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ആ റബ്ബ് മതി. അല്ലാഹു നമ്മളെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് റഹ്മല്ലാഹി അൻഹു മലിക്കൽ ജബ്ബാറ സയ്യിദായ സമദായ മാലിക്കൽ മുൽക്ക് സയ്യിദായ തമ്പുരാൻ ഫാദില സമയമാണ്. എൻ്റെ ആരിഫ്യങ്ങൾ മുറപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധമായ അവരുടെ പരിസരമാണ്. അവരുടെ സ്മരണ നിലനിർത്തി നടത്തി വരുന്ന ഉറൂസ് എൻ്റെ രാത്രിയിലാണ്. പാപികളായ, ആസികളായ, ദോഷികളായ എൻ്റെ അടിയാറുകളായ ഞങ്ങൾ ഈ പാതിരാ സമയത്ത് നിന്നോട് ഞങ്ങൾ തേടുകയാണ് വമ്പ. ഹായ് ബാക്കി മറക്കി കളയല്ല റഹ്മാൻ. ഞങ്ങൾ ആശികളാണ്, ദോഷികളാണ്, സന്തോഷങ്ങൾ ചെയ്തവർ, ചെറുദോഷങ്ങൾ ചെയ്തവരാണ്. രഹസ്യമായോ പരസ്യമായുള്ള ദോഷങ്ങൾ ചെയ്തു പോയ ദോഷികളാണ് വമ്പ. നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ അഭവ കൊണ്ട്, നിന്റെ വിരുതി കൊണ്ട് ആ ദോഷങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ റഹ്മാൻ. ഞങ്ങൾ ഞങ്ങളുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് വന്നു എല്ലാ ദോഷങ്ങളും ഈ മജ്‌ലിസിൽ വെച്ച്, ഈ പരിസരത്ത് വെച്ച്, ഈ പാതിരാ സമയത്ത് നീ പുറത്തു തരണേ റഹ്മാനെ. റബ്ബന ലനാ അൻഫുസന വഇൻ ലം തഗ്ഫർ ലനാ വതർഹംനാ ലനകുനന ഖാസിരീൻ. റഹ്മാനായ റബ്ബേ, ദോഷങ്ങൾ വിട്ടുപുറത്ത് നീ പൊരുത്തപ്പെട്ടതിൻ്റെ അടിമകൾ നീ പെടുത്തണേ റഹ്മാനെ. നിന്റെ സാലിഹായ ഇബാദികൾ നീ പെടുത്തണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൽബ് കൊണ്ട് ദോഷങ്ങൾ ഓർത്തുപോയ കൽബുകളാണ്. ആ കൽബിൻ്റെ മാലിന്യങ്ങൾ നീക്കി കൽബിനെ നൂറാനിയത്വം പ്രകാശിപ്പിക്കണം റഹ്മാനെ. തെഹ്‌ലീലുകളെ കൊണ്ട് കൽബിനെ നീ ശുദ്ധീകരിക്കുന്നവരാണ് റബ്ബേ. ഞങ്ങളെ കൽബിനെ നീ ശുദ്ധീകരിക്കണം റഹ്മാനെ. നിന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. വീണ്ടും വീണ്ടും ദോഷങ്ങളിലേക്ക് മുന്നിടുന്ന സാഹചര്യങ്ങളെ സന്ദർഭത്തൊട്ട് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. കൽബുകൾ കൊണ്ടുള്ള ദോഷങ്ങൾ ഓർത്തുപോകുന്നിടത്ത് നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. റഹ്മാനെ, ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളെല്ലാവരും, ഞങ്ങൾ അഹ്ലുകാർ, ഞങ്ങളോട് ദോണ്ട് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ,
ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, വിശിഷ്യായി ഈ പരിശുദ്ധമായ ഉറൂസുമായി ഇവിടെ കിടക്കുന്ന ആലിമീങ്ങളുടെ ആലിഫീങ്ങളുടെ സിയാറത്തിന് വന്ന് പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു. നാട്ടിലുള്ളവർ, വിദേശ നാടുകളല്ല, എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും മുഴുവൻ ഈ സമയം മുതൽ നീ ഹാസിലാക്കി പൂർത്തീകരിച്ചതിനുണ്ട് റഹ്മാൻ. കച്ചവടങ്ങൾ, കൃഷികൾ, ജോലികൾ, ഏർപ്പാടുകളെല്ലാം നീ ബറക്കത്തും നാമത്തും അനുഗ്രഹവും ഐശ്വര്യവും നൽകണം. കച്ചവടങ്ങൾ, ജോലികൾ, ഏർപ്പാടുകളിലേക്ക് വരുന്ന മഷക്കത്ത്, ബുദ്ധിമുട്ട്, തടസ്സ, നഷ്ടങ്ങളെ തൊട്ടെല്ലാം റബ്ബെ ആ സമയങ്ങളെല്ലാം നീ കാത്തിരക്ഷിച്ച് കാവലാകണം. പലരും വിദേശ നാടുകളിലാണ്, അവിടെ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവട സ്ഥാപനങ്ങൾ നീ ബറക്കത്തുള്ള സ്ഥാപനമാക്കി നിലനിർത്തണ റഹ്മാനെ, തളരാതെ തകരാതെ നിലനിർത്തണ റഹ്മാനെ. അല്ലാഹുവേ, അവിടെ എത്തി ജോലി ചെയ്യുന്ന പലരുമുണ്ട്, ആ ജോലികൾ അവർക്ക് ഖൈറാണെങ്കിൽ ആ ജോലിയെ തന്നെ നീ സ്ഥിരപ്പെടുത്തി നിലനിർത്തി കൊടുക്കണ റഹ്മാനെ. റബ്ബെ, ദുഷ്കരമായ ബുദ്ധിമുട്ടുകളുള്ള ജോലികളാണെങ്കിൽ സൗകര്യമുള്ള ജോലികളിലേക്ക് മാറാനുള്ള വഴികൾ അവർക്ക് നീ തുറന്നു കൊടുക്കണ റഹ്മാനെ. അവിടെ എത്തിയിട്ട് പാസ്പോർട്ടുകളും ഇഖാമകളും യാത്രാരേഖകളും നഷ്ടപ്പെട്ടു പോയി, അവരവർ റൂമിൽ നിന്നും പുറത്തു നിന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്, റബ്ബെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ കുടുംബത്തിന്റെ പ്രയാസങ്ങളും നീ അറിയുന്നവനാണ്, കാണുന്നവനാണ്. ആ രേഖകളെല്ലാം തിരിച്ചു കിട്ടാനുള്ള സൗകര്യങ്ങളും വഴികളും നീ തുറന്നു കൊടുത്ത് അവരുടെ കൽബനെ നീ സന്തോഷിപ്പിക്കണം. അവരെല്ലാം നാട്ടിൽ നിന്നും പോയതിനേക്കാളും അധികമായ സുഖസന്തോഷത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, ഐശ്വര്യത്തോടെ, മറക്കത്തോടെ അവരവരുടെ കുടുംബങ്ങളിലേക്കും വീടുകളിലേക്കും കറികളിലേക്കും നീ തിരിച്ചെത്തിക്കണേ റഹ്മാനെ. റബ്ബെ, അവരും ഞങ്ങളെയും അപകടങ്ങളിൽപ്പെടുത്തല്ല അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും അപകട മരണങ്ങളിൽപ്പെടുത്തല്ല അല്ലാഹ്, ഞങ്ങളെയും അവരെയും ആക്സിഡൻ്റ് പോലെയുള്ള അപകടങ്ങളിൽപ്പെടുത്തല്ല അല്ലാഹ്, ഞങ്ങളെയും അവരെയും റബ്ബെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നീ പെടുത്തിക്കളയല്ല. അവിടെയെല്ലാം സാമ്പത്തികമായ വളരെയധികം മാന്ദ്യമങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ആ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ആ രാഷ്ട്രങ്ങളെ നീ സലാമത്താക്കി രക്ഷപ്പെടുത്തണ റഹ്മാനെ. അവിടെ ഐശ്വര്യവും ബർക്കത്തും നീ നൽകണേ റഹ്മാനെ. അവിടെയുള്ള ഭരണാധികാരികൾക്ക് ഹിമ്മത്തും മനക്കരുത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ആ രാഷ്ട്രങ്ങളെ മുഴുവനും നീ ഇസ്സത്തിലാക്കി തീർക്കണേ റഹ്മാനെ. അവരെ ആക്രമിക്കുകയും അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ആരാണോ ആ ഭരണാധികാരികളെയും ആ രാഷ്ട്രങ്ങളെയും നീ തന്നെ കൈകാര്യം ചെയ്യണ മാലിക്കുൽ മുലുക്കായ രാജസന്നിധായ തമ്പുരാനാണ്. ശാരീരികവും മാനസികവും രഹസ്യവും പരസ്യവും പൈശാചികവുമായ പല രോഗങ്ങളിലും പെട്ടുപോയവരുണ്ട് റബ്ബെ. നിന്നോട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പല നിരക്കുള്ള വ്യാധികളാണ്, പകർച്ചാരോഗങ്ങളാണ്, ഗുരുതര രോഗങ്ങളാണ്, അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ പോലുള്ള രോഗങ്ങളാണ്, സൈഡ് എഫക്റ്റായി പോകുന്ന രോഗങ്ങളാണ്, അതുപോലെ തന്നെ ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, എയ്ഡ്സ്, ഇപ്പോൾ ഇതാ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന പേരിലുള്ള അടക്കമുള്ള പല രോഗങ്ങളാണ്. അപ്പം ചെറിയ പിഞ്ചു മക്കൾ അവർ പ്രസവിച്ച് ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും തന്നെ അവർ രോഗികളാണ്. പ്രസവിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രസവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓപ്പറേഷന് വിധേയമായി കുഞ്ഞിനെ എടുക്കേണ്ടുന്ന അവസ്ഥയാണ്. റഹ്മാനായ റബ്ബേ, നീയാണ് ഞങ്ങളെ പഠിച്ച, നീയാണ് ഞങ്ങളെ ഈ ലോകത്ത് ജീവിപ്പിക്കുന്ന, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. ഈ ഭൗതിക ലോകത്തിൽ വന്നുപോയ എല്ലാ രോഗങ്ങളെയും ഷാഫിയായ റബ്ബേ ഈ സമയം മുതൽ നീ ശിഫയാക്കണേ റഹ്മാനെ. നീ ശിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മാനസികമായ അസ്വസ്ഥതകളിലും അവർക്ക് മനസ്സമാധാനം നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അവർക്ക് പൂർണ്ണ ആരോഗ്യം നീ തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. കണ്ണീറുകളും സെഹറും കൊണ്ട് വലഞ്ഞു പോയവരുണ്ട്, സെഹറുകളും കണ്ണീറുകളും നീ വിട്ട് മാത്തിലാക്കി തരണേ.
അത് വാത്തിലാക്കാനുള്ള വഴികൾ ഏതാണോ ആ വഴികളിലേക്ക് നീ തിരിച്ചു തരണേ റഹ്മാൻ. ശൈത്താനിയെ റൂഹാനിയത്തിന് ജിന്ന് ഇഫ്രീത്തുകളുടെ സെറുകളിൽ അകപ്പെട്ടു പോയവരുണ്ട്. ആ സെറിൽ നിന്ന് ആ വ്യക്തികളെയും ആ കുടുംബങ്ങളെയും ആ മഹല്യത്തിനെ തന്നെയും നീ രക്ഷപ്പെടുത്തെന്ന് ദൃഢീകരിക്കണേ റഹ്മാൻ. വീണ്ടും വീണ്ടും ആ വ്യക്തികളിലേക്കോ കുടുംബങ്ങളിലേക്കോ വീടുകളിലേക്കോ നാടുകളിലേക്കോ തിരിച്ചു വെത്ത വരാതെ നിനക്ക് നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാൻ. അമ്മേ മക്കളിലൊരാൾക്ക് നീ മക്കളെ നൽകി സന്തോഷിപ്പിക്കണ റഹ്മാൻ. ആൺമക്കളിലൊരാൾക്ക് ആൺമക്കളെ പെൺമക്കളിലൊരാൾക്ക് പെൺമക്കളെ നീ നൽകണേ റഹ്മാൻ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളായി നിന്റെ പൊരുത്തത്തിലായി വളർത്തി തരണേ റഹ്മാൻ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കി വളർത്തി തരണേ റഹ്മാൻ. സുന്നത്ത് ജമാഅത്ത് നേതൃത്വം നൽകുന്ന ആലിമീങ്ങളെ ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും സന്താനങ്ങളിൽ നിന്ന് നീ വളർത്തി തരണേ റഹ്മാൻ. ഭൗതികമായ ഉന്നതമായ അന്മകളും ഞങ്ങളെ മക്കൾക്ക് നീ നൽകി അവർ കൈസത്തുള്ള ജോലികൾ നൽകി അവരെയും അവരെ കുടുംബത്തിനെയും മുസ്ലിം സമുദായത്തെ തന്നെയും നീ ഇസ്സത്തിലാക്കണേ റഹ്മാൻ. നിരവധി പെൺകുട്ടികൾ വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം ചെയ്ത് അയക്കാൻ സാധ്യമാകാതെ വളർന്നു വരുന്ന പെൺകുട്ടികളുണ്ട്. ആ കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും മനോവേദനയും പ്രയാസങ്ങളും വ്യസനങ്ങളും വിഷമങ്ങളും അള്ളാഹുവെ നീ കാണുന്നവനാണ്, നീ അറിയുന്നവനാണ്. ഈ സമയം മുതൽ ഇവിടെ കിടക്കുന്ന ആരിഫീങ്ങളുടെ വറുക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് ഈ സമയം മുതൽ ആ പെൺകുട്ടികളെ മുഴുവനും വളരെ വേഗം വിവാഹം ചെയ്ത് പറഞ്ഞേക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നീ ആ രക്ഷാകർത്താക്കന്മാർക്ക് തുറന്നു കൊടുക്കണേ റഹ്മാനെ. അതുവഴിയായി അവരുടെ കൽബുകളെ നീ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും കുളിർപ്പിപ്പിക്കുകയും ചെയ്യണ റഹ്മാൻ. റഹ്മാനായ ഇവിടെ നടക്കുന്ന ഉറൂസ് ഇത് അഞ്ചാറ് കൊല്ലത്തോളം എട്ട് കൊല്ലത്തോളമായി ഞങ്ങൾക്ക് ചില പ്രയാസങ്ങൾ കാരണം അല്ലെങ്കിൽ ഞങ്ങളുടേത് തന്നെയായ കാരണം കൊണ്ട് മുടങ്ങിപ്പോയവരാണ്. പഠിച്ചവനെ അതിലുള്ള വല്ല നിനക്കുള്ള പൊരുത്തക്കേടും ആരിഫീങ്ങളിൽ നിന്ന് ഞങ്ങൾക്കില്ലാതെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാൻ. അത് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അവരുടെ റൂഹുകളിലേക്ക് നീ നൽകി സമാധാനിപ്പിക്കണേ റഹ്മാൻ. ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ഈ ഉറൂസ് മുതൽ അബസ ലോകാവസാനം വരെയും ഇത് ഞങ്ങൾ കാരണമായോ മറ്റുവല്ല കാരണമായോ ഈ ഉറൂസ് നിന്നു പോകുന്ന ഒരവസ്ഥയില്ലാതെ നീ നിലനിർത്തി തരണ റഹ്മാൻ. ഞങ്ങൾ ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന് കൂട്ടമായ സിയാറത്ത്, മറ്റൊന്ന് മതം ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന മജ്ലിസ്, മറ്റൊന്ന് ഇപ്പോൾ കൊടുക്കുന്ന ആ തബറുക്ക് സീറണി വികരണം. റബ്ബേ ഇത് മൂന്നും അനുദിനീയമാണല്ലോ റബ്ബേ. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിലനിർത്തണേ റഹ്മാനെ, നല്ല പ്രതിഫലം നൽകണേ റഹ്മാനെ. ഈ ഉറൂസുമായി ബന്ധപ്പെട്ട് ഈ ആരിഫ്യങ്ങളെ സിയാറത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഉദ്ദേശത്തോടെ വന്നോ ആ ഹലാല ഉദ്ദേശങ്ങളെ മുഴുവനും നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ, നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. ഇവിടെ നടന്നു വരുന്ന ദർസ മദ്രസകളടക്കം ഞങ്ങളെല്ലാവരും നേതൃത്വം നൽകുന്ന എല്ലാ ഭാഗങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ദീനി സ്ഥാപനങ്ങളെയും പള്ളികളെയും നീ നിലനിർത്തണേ റഹ്മാനെ. അതിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക്, ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക്, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നിലനിർത്തണേ റഹ്മാനെ. തളരാതെ തകരാതെ നിലനിർത്തണേ റഹ്മാനെ. അതിനെ സഹായിക്കാനുള്ള ഐശ്വര്യവും ബർക്കത്തും നൽകണേ റഹ്മാനെ. സഹായിക്കാനുള്ള മനസ്ഥിതി നൽകണേ റഹ്മാനെ. റഹ്മാനാറബ്ബ് മക്കവലും അബറൂറുമായ ഹജ്ജും ഉംറയും മർദിയായ ഹബീബായ സിയാറത്തും മറ്റെല്ലാ സിയാറത്തും സാലിയായ അമലുകളും വളരെ വേഗം ചെയ്തു തീർക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് വേഗം നൽകണേ റഹ്മാനെ. അതിനുള്ള നിഅമത്ത് നൽകണേ റഹ്മാനെ. അതിനുള്ള ആഫിയത്ത് നൽകണേ റഹ്മാനെ. റബ്ബെ ഞങ്ങൾ നിന്ന് മരിച്ചു പോയ പരമാവധി ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കുകയും ദർജകൾ ഉയർത്തിക്കൊടുക്കുകയും സ്വർഗത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഹബീബാനെയും നമ്മുടെ ഷഫയത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. തങ്ങളുടെ കൈകൊണ്ടുള്ള ഔദുൽ ഖൗസർ നൽകണേ റഹ്മാനെ. നബിതകളോടുകൂടെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും താമസിപ്പിക്കണേ റഹ്മാനെ.
പലരും കടം കൊണ്ട് വരഞ്ഞു പോയവരാണ്. നാട്ടിലും വിദേശ നാടുകളിൽ കടങ്ങൾ വിടാനുള്ള കടക്കാരുടെ മുമ്പിൽ ഫളിഹത്താക്കാതെ മാനക്കുറവാക്കാതെ കടങ്ങൾ വിടാനുള്ള വഴികൾ നീ തുറന്നു തന്നെ. നാടുകളിലും വിദേശ നാടുകളിലും പലരും പല കേസുകളിലാണ്. അതിൽ അധികവും നിരപരാധികളുടെ മേൽ കൊടുത്ത കേസാണ് റബ്ബേ. നീ ആദിലാണ്, നീയേ മാലിക്കുൽമുൽക്കാണ്, രാജാതിരാജനായ റബ്ബേ. ആ കേസുകളെല്ലാം ഹഖായ നിലക്ക് നീ വിധികൽപ്പിക്കണേ അല്ലാ. നാടുകളിലും വിദേശ നാടുകളിലും പലരും ജൈലറകളിലാണ്. അതിൽ പലരും കുറ്റം ചെയ്യാത്തവരാണ്, നിരപരാധികളാണ്. റബ്ബെ, നിനക്കറിയാം അവരെ മുഴുവനും ജയിൽ മോചിതരാക്കി അവരുടെ കുടുംബത്തിലേക്ക് എത്താനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളാ, ഞങ്ങൾ വളരെ ന്യൂനപക്ഷമാണ്. ബഹുഭൂരിപക്ഷം തരുന്ന മറ്റ് സമുദായക്കാരുടെ കൽബുകളിൽ മുസ്ലിമീങ്ങളുള്ള സ്നേഹത്തിന് നീ നൽകണേ റഹ്മാനെ. മുസ്ലിമുകളുള്ള വിശ്വാസത്തിന് നൽകണം. ഒരു നിരക്കുള്ള വിഭജനമില്ലാതെ, ഒരു നിരക്കുമുള്ള മതസ്പർദ്ധയില്ലാതെ, സമുദായ ലഹളകളില്ലാതെ, വർഗീയ കലാപങ്ങളില്ലാതെ, മതസൗഹാർദ്ദത്തിന് സുന്ദരമായ അന്തരീക്ഷവും ശോഭനമായ ഭാവിയും ഇന്ത്യ രാജ്യത്ത് നിലനിർത്തണേ റഹ്മാൻ. മുസ്ലിമീങ്ങളെ സഹായിക്കുന്ന ഭരണാധികാരികളെ നീ നിലനിർത്തണേ റഹ്മാൻ. ഇപ്പോൾ പല നിയമങ്ങൾ കൊണ്ടുവന്നു മുസ്ലിമീങ്ങൾ ദ്രോഹിക്കാനും ആക്രമിക്കുവാനും ചെയ്യുന്ന ഒലുമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നീ ഇല്ലാതാക്കണേ റഹ്മാന്. അതിനെ മാറ്റാണ് മുസ്ലിമീങ്ങൾക്ക് ഇതുവരെയും ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇതുവരെയും നടന്ന ആ സൗഹാർദ്ദത്തോടു കൂടിയുള്ള മതേതരത്തെ ജനാധിപത്യം നിലനിർത്തിത്തരണേ റഹ്മാനെ. അതിനുള്ള മനസ്ഥിതി, അതാത് കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളുടെ കൽബുകളിൽ നീ നൽകണേ റഹ്മാനെ. റഹ്മാനെ ആഫിയത്തുള്ള ദീർഘാസ് നൽകി മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനഹു പരിശുദ്ധ കലിമത്തു ഷഹാദത്തിൽ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ ഹബീബായ ഞങ്ങളുടെ അഷ്റഫുൽ ഖൽഖ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി പൊന്നാരൻ എഴുതങ്ങളുടെ പ്രശോഭിക്കുന്ന തിരുമുഖം കണ്ടുകൊണ്ട് നീ മരിപ്പിക്കണേ റഹ്മാൻ. ഞങ്ങളുടെ തരീഖത്തിൻ മഷായിഖന്മാരെയും ഞങ്ങളുടെ മരണസമയം നീ കാണിച്ചു തരണേ റഹ്മാൻ. ഖബറിലെത്തുമ്പോൾ ഹബീബായ സ്വീകരിക്കുന്ന മയ്യിത്തുകളിൽ പെടുത്തണേ റഹ്മാൻ. കബറി വിശാലമാക്കണേ റഹ്മാൻ. ദറജകൾ ഉയർത്തി തന്നെ ദറജകൾ ഉയർത്തി തന്നെ അല്ലാഹ്. മഹ്ശറിലെത്തുമ്പോൾ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുന്ന, തൃപ്തിപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, ഞങ്ങളോട് പുഞ്ചിരിക്കുന്ന ഉമ്മത്തികളിലും അഹ്ലെ ബൈത്തിലും പെടുത്തണേ റഹ്മാനെ. തങ്ങളുടെ കൈകൊണ്ടുള്ള ഔദുൽ കൗസർ നൽകണേ റഹ്മാനെ. തങ്ങളുടെ സഫാത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. തങ്ങൾ ഉൾപ്പെടെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ മുഴുവൻ നബിമാർ സദ്ദീഖീങ്ങൾ ശുഹദാക്കൾ സാലിഹീങ്ങൾ ആരിഫീങ്ങൾ സദാത്തിങ്ങൾ ആലിമീങ്ങളുടെ കൂടെ ഞങ്ങളെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മുഴുവൻ മഹദികളായ പെണ്ണുങ്ങളോടുകൂടെ ഞങ്ങളുടെ പെണ്ണുങ്ങളെയും അല്ലാഹുവേ റബ്ബേ നിന്റെ സ്വർഗത്തിലേക്ക് നീ കടത്തണേ റഹ്മാനെ. അവിടെ കാലകാലം താമസിപ്പിക്കണേ റഹ്മാനെ. അവസാനം നിന്റെ ലഖായിന് ഒരു ഹിജാബും മറയും കൂടാതെ കൺകുളുക്ക് നീ കാണിച്ചു തരണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا فينا شقيا ولا مطرودا ولا محروما اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الشقيا المطرودين اللهم انا قد رفعنا اليك ايدينا في هذا المجلس المعظم وفي هذا الليله وفي هذه الليله ولا تردنا مع القوم الخائبين بمحل فعلك الكريم وبحق اسمائك الحسنى وبحرمة القرآن الكريم وبجاه نبيك عبدك رسولك سيد المصطفى محمد صلى الله عليه وسلم
بركات جميع الأنبياء والأولياء والعلماء والصديقين والشهداء الصالحين وصلى الله تعالى وسلم على خير خلقه ونور عرشه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله تعالى وبركاته.